ഒരു വർഷത്തോളമായി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതം നൽകുകയാണ് തലപ്പുറം രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള റോഡിലെ കുഴികൾ. മഴക്കാലം എത്തിയതോടെ കുഴിയിൽ വെള്ളം നിറഞ്ഞ കൂടുതൽ ദുരിതമായി തീർന്നിരിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി മാറിയിരിക്കുകയാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര റോഡിലെ കുഴി. സംസ്ഥാന പാതയിൽ വ്യാപാര ഭവന മുന്നിൽ നിന്നും റോഡ് തുടങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് വലിയ കുഴികളുള്ളത്. ഒരു വർഷത്തോളമായി റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് ഇത് കാരണം വാഹനങ്ങൾ വേഗത കുറയ്ക്കേണ്ടി വരുന്നതിനാൽ തിരക്കേറിയ ജംഗ്ഷനിൽ സ്ഥിരമായി ഗതാഗത കുരുക്കും അനുഭവപ്പെടാറുണ്ട്. ഇന്ത്യയിലെ തന്നെ അതിപ്രശസ്തമായ ക്ഷേത്രത്തിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ദിവസേന എത്തിച്ചേരുന്നത്. വെള്ളാവ്, തലോറ, മുക്കോല, കണ്ടിവാതുക്കൽ, കപാലിക്കുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരും ഉപയോഗിക്കുന്ന റോഡിൽ ഒരു വർഷത്തോളമായി ഉള്ള കുഴികൾ മൂടി ടാർ ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാക്കാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കുകയാണ്. തളിപ്പറമ്പ് രാജരാജേശ്വരം ക്ഷേത്രം റോഡ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് രാജരാജേശ്വരം. ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. മഴക്ക് മുമ്പേ വേനൽക്കാലത്തെ അത് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. അപ്പോൾ ഒരുപാട് തീർത്ഥാടകർ വരുന്നതും ടൂ വീലർ, ഓട്ടോറിക്ഷ, വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാതെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. വഴി നടക്കുന്ന യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. അത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം, ഇല്ലെങ്കിൽ തുടർ നടപടികൾ വാഹന ഓട്ടോറിക്ഷ മേഖലയിലെ തൊഴിലാളികൾ സംയുക്തമായിട്ട് സമരമുറയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീതി കൂട്ടിയ റോഡ് PWD ആണ് മെക്കാഡം ടാറിംഗ് നടത്തിയത്. ബന്ധപ്പെട്ട അധികാരികൾ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.